അല്ല. ഇപ്പൊ തൃശ്ശൂരില് സുരേഷ് ഗോപി വന്നു, അദ്ദേഹം 5 വർഷം നിന്നു, അദ്ദേഹം ജയിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം വന്നപ്പോൾ ജനം കൈ മെയ് മറന്ന് ജാതി മത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. അവിടെ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ, ഇപ്പൊ അതാണ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ലൂർദ് മാതാവിന് നന്ദി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുരേഷ് ഗോപി പോലും അയച്ച ആ തലത്തിലേക്ക് ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് വരും. യുവരാജ് ഗോകുൽ ബി ജെ പിയുടെ എൻഡിഎയുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ആണ്, ഒരു സീറ്റും വിജയിച്ചു. ഇതിനു മുമ്പുള്ള നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വന്നത് 2019 അന്ന് 15% മുകളിൽ വോട്ട്, 31 ലക്ഷത്തിന് അടുത്ത് വോട്ട് സമ്മാനിച്ചു. അതാണ് ഇതുവരെയുള്ള ബെസ്റ്റ്. പക്ഷേ ആ ഘട്ടത്തിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ വോട്ട് ഷെയർ ഇറോഷൻ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. ആ 15.2 നിന്ന് 12.5% തൊട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറയുന്നു. 25 ലക്ഷം വോട്ടായി, ഈ പറഞ്ഞ 31 ലക്ഷം പരിമിതപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ നാഷണൽ ഇലക്ഷൻ, മോദി തുടങ്ങിയ ഫാക്ടേഴ്സ് അവിടെ നിൽക്കുന്നു, സൗത്ത് ഇന്ത്യ സവിശേഷമായി ടാർഗറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കിട്ടുന്ന ഈ 19% അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമോ വീണ്ടും അതിന്റെ ഒറിജിനൽ നിങ്ങളുടെ ശരിക്കുള്ള പൊസിഷനിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ കാലമായി സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ല. അതിൽ അത്ഭുതം കൂടാൻ എന്തെങ്കിലും ഉണ്ടോ? അഭിലാഷ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ശരിക്കുള്ള പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയും ഇതിന് മുകളിലേക്കാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് റീസൺ ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് വോട്ട് കേരളത്തിൽ വരാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ മത്സരം നടക്കുന്നു. മത്സരം നടക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാവും. അപ്പോൾ മറ്റൊരാൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ വോട്ടറാണെങ്കിൽ പോലും പോളിംഗ് ബൂത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ട് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാരണത്താൽ മാറി ചിലപ്പോൾ ഇടതുപക്ഷ വിരുദ്ധത കൊണ്ടോ അല്ലെങ്കിൽ വലതുപക്ഷ വിരുദ്ധത കൊണ്ടോ വോട്ടിങ് പോകാനുള്ള വലതുപക്ഷ സ്ഥാനാർത്ഥികളുള്ള വിരുദ്ധത കൊണ്ടോ വോട്ടിങ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ 15% വോട്ട് കിട്ടിയിരുന്ന സമയത്ത് പോലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കണ്ണൂർ പോലെയുള്ള പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ പോലും ശബരിമല വിഷയത്തിലെ വികാരം കാരണം നമുക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എം ജയിച്ചാലോ എന്നുള്ള പേടി കൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള ആ 100 കണക്കിന് ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ പരിചയമുണ്ട്. ഞാൻ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ജെ പി എങ്ങനെയാണ് മുമ്പോട്ട് പോകുക എന്ന് അവരോട് നമ്മൾ തന്നെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 15% ബി ജെ പിയുടെ ആക്ച്വൽ പൊസിഷൻ അല്ല. ശബരിമലയില്ല മറ്റൊരു ഘടകവുമില്ല, ബി ജെ പി നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി 35 സീറ്റ് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അന്ന് പറഞ്ഞ ഒരു ഘടകവുമില്ല. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഭിലാഷേ, അതായത് ഇപ്പൊ 2019 മാത്രമല്ല ശബരിമല വിഷയം മാത്രമല്ല, 2016 NDA ഏതാണ്ട് 10% വോട്ട് കിട്ടിയിട്ടുണ്ട്. 2020 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി NDA ഏതാണ്ട് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. 2015 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആ ഒരു മേഖലയ്ക്ക് ചുറ്റും കിടന്ന് ബി ജെ പി അല്ലെങ്കിൽ NDA കറങ്ങുന്ന ഒരു സാഹചര്യം കാലങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിനെ കുറച്ചുകൂടി മുമ്പോട്ട് പോകാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിലധികം മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷ വോട്ടർമാരിൽ ജനിപ്പിക്കുന്നതിന് ബി ജെ പിയുടെ ശക്തമായ ക്യാമ്പയിൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വന്നു, 2.5 ലക്ഷം വോട്ട് പിടിച്ചു. ആറ്റിങ്ങൽ ഒരു പൊട്ടൻഷ്യൽ മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല കാട്ടാക്കട പോലെയുള്ള മണ്ഡലങ്ങൾ അതിൻ്റെ അകത്താണ്, അത് ശക്തമായിട്ട് ബി ജെ പിക്ക് വോട്ട് ബേസ് ഉള്ളതാണ്. ആറ്റിങ്ങൽ നിയമസഭയിൽ എത്രയോ നാളുകളായിട്ട് കാലങ്ങളായി എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് ബി ജെ പിയാണ് 2nd സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആരും കാണുന്നില്ല ബി ജെ പിയാണ് അവിടെ 2nd സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ നിയമസഭയിലും അതിന് തൊട്ട് മുമ്പുള്ള നിയമസഭയിലും ബി ജെ പിയാണ് അവിടെ 2nd സ്ഥാനമുള്ളത്. 1st സ്ഥാനവും 2nd സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ബി ജെ പിയുടെ 2nd സ്ഥാനമാണ്. അപ്പോൾ ബി ജെ പി അടിസ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ബി ജെ പി അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പയിൻ കുറച്ചുകൂടി വലുതായപ്പോഴേക്കും ഇപ്പോൾ വി മുരളീധരൻ വന്നു, അദ്ദേഹം 2 കൊല്ലം അവിടെ കാര്യമായിട്ട് നിന്നു, പണിയെടുത്തു, ആൾക്കാരുടെ ഇടയിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇടപെടലുകൾ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന ഇനത്തിലേക്ക് കാര്യം പോയി. തുച്ഛമായ വോട്ടുകൾ 16,000 വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ട് അവിടെ, ഓൾമോസ്റ്റ് 3 ലക്ഷം അവിടെ തൊട്ടിട്ടുണ്ട്. 15 25% വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2014 മത്സരിക്കുന്ന സമയത്ത് ഒരു 1.5 ലക്ഷം വോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പെട്ടെന്നൊരു സമയത്ത് 25% വോട്ട് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് പാൻ കേരള തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ണൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഒരു പാർലമെന്റാണ്. ഈ പറയുന്ന ശക്തമായ ശബരിമല വികാരം പോലുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ പോലും 65,000-67,000 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നോക്കി തവണ 120,000-ത്തോട് അടുത്ത് 119,000 പ്ലസ് വോട്ട് അവിടെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എന്ന് പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ബി ജെ പിയുടെ പൂർണ്ണമായ വോട്ടുകൾ കണ്ണൂരിൽ ബി ജെ പിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടറികൾ ഉള്ളതുകൊണ്ട് ആന്റി സി പി എം ഫാക്ടർ ഉണ്ട്, അവിടെ ശക്തമായിട്ട് നിൽക്കുന്നതുണ്ട്. പല അനുഭാവികളെ എനിക്കറിയാം, പാർട്ടി പ്രവർത്തകരെയല്ലേ പറഞ്ഞത്, പല അനുഭാവികളെയും സി പി എം വിരുദ്ധത ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അവർ ഒരുപക്ഷെ പ്രോപ്പറായിട്ടുള്ള ബി ജെ പിക്കാരായിരിക്കില്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന വളരെ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ വോട്ടും ഇത്തവണ പോയിരിക്കുന്നത് കെ സുധാകരനിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ബി ജെ പി ജയിക്കില്ല എന്നുള്ള തോന്നലുണ്ടാണ്. അല്ലാണ്ട് ബി ജെ പിക്ക് ഇവിടെ വോട്ടില്ലാത്തത് കൊണ്ടോ ഇവിടെ ആൾക്കാർ മുഴുവൻ ബി ജെ പിക്ക് വിരുദ്ധരായി
ആയതുകൊണ്ടല്ല. ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്നു, അദ്ദേഹം 5 വർഷം നിന്നു, അദ്ദേഹം ജയിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസം വന്നപ്പോൾ ജനം കൈ മെയ് മറന്ന് ജാതി മത വ്യത്യാസമില്ലാതെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ. അവിടെ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കൊണ്ട് മാത്രമല്ലല്ലോ, ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ലൂർദ് മാതാവിന് നന്ദി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സുരേഷ് ഗോപി പോലും അയച്ച ആ തലത്തിലേക്ക് ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് വരും. തൃശ്ശൂരിൽ വ്യക്തി പ്രഭാവത്തിനും ഒരു വലിയ റോൾ ഉണ്ടെന്ന് പറയുന്നില്ല, നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. പൊളിറ്റിക്കൽ മാത്രം ഞാൻ ആ പോയിന്റിലേക്ക് വരുന്നു. സൗത്ത് ഇന്ത്യ ഇത്തവണ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ തമിഴ്നാടും കേരളവും എടുത്തു കഴിഞ്ഞാൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയുമാണ്. അതൊരു നാഷണൽ നറേറ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, തമിഴ്നാട്ടിൽ 1ാം ഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ആ ഘട്ടത്തിലൊക്കെ വീണ്ടും മോദി സർക്കാർ ചാർ സോപ്പാർ എന്ന അതേ ചിന്തയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 3ാം ഘട്ടത്തോട് അനുബന്ധിച്ചാണ് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നത് പോലും. അപ്പോൾ ഒരു ബാൻഡ് വാഗൺ ഇഫക്ട് ഉണ്ടല്ലോ. ദേശീയ തലത്തിൽ വീണ്ടും മോദി സർക്കാർ വരുന്നു, പലയിടത്തും നിങ്ങളുടെ മുദ്രാവാക്യമായിരുന്നു. കേന്ദ്രമന്ത്രി ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി ഏതായിരുന്നു, ആലപ്പുഴയെങ്കിൽ തൃശ്ശൂരിന് കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു തൃശ്ശൂരിലെ, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ, മാറ്റം വി മുരളീധരൻ. അപ്പോൾ ഈ നിലയിൽ ജനങ്ങൾ എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കട്ടെ, ഒരു മന്ത്രിയെ കിട്ടട്ടെ, വീണ്ടും മോദിയല്ലേ, ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യാം, ഈ മട്ടിലുള്ള ഒരു ഒരു പോസിറ്റിവിറ്റിയുടെ അംശം ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. നിയമസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ വരുമ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അല്ല, അതിനകത്ത് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ അതില്ലായിരുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് അഭിലാഷ് എനിക്ക് തോന്നുന്നത്. കാരണം 7ൽ 7 സീറ്റും ജയിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്, യുപിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് അത് റിഫ്ലക്ട് ആയിരിക്കുന്നത്? ഒഡീഷ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കാണ് അവിടെ ഒഡീഷയിൽ നടന്നിരിക്കുന്നത്, 21ലും 19ലും അവിടെ ജയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സൗത്തിൽ മാത്രം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി കേരളത്തിൽ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് സൗത്തിൽ മാത്രമല്ല, അതൊരു നാഷണൽ ലെവലിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. യുപിയിലെ വേറൊരു സാഹചര്യമായിരുന്നു, നമുക്ക് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. കേരളത്തിൽ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഫാക്ടേഴ്സ് ഒരുപാടുണ്ടാവും അതിനോട്. ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി വരുന്നു, അതുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് ജനം ചിന്തിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്യാനുള്ള ബേസുള്ള ജനം ഇവിടെ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് എന്താണ് അത്തരം ഫാക്ടേഴ്സ് ഒന്നും ഞങ്ങളെ വോട്ടിങ്ങിനെ സഹായിച്ചിട്ടില്ല എന്നുള്ളതല്ല. അഭിലാഷ് നേരത്തെ ചോദിച്ച ചോദ്യം, ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ച ചോദ്യം, ഞങ്ങൾ ഞങ്ങളുടെ ആക്ച്വൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ അതല്ല, ഞങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ ഇതുമല്ല, ഇതിന് മുകളിലേക്ക് പോകാൻ പൊട്ടൻഷ്യൽ ഞങ്ങൾക്കുണ്ട്, അത് അതായിരിക്കും ഞങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും ജയസാധ്യത ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനാർത്ഥി കൂടിയാണെന്നുണ്ടെങ്കിൽ അവിടെ വോട്ട് ചെയ്യുന്നതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു മടിയുമില്ല, അവരുടെ പ്രബുദ്ധത അതിന് സഹായിക്കുന്ന തലത്തിൽ തന്നെ മടിയില്ല, ഒരു മടിയും കേരളത്തിലുള്ള ജനങ്ങൾക്കില്ല. അത് പണ്ട് തിരുവനന്തപുരത്തിനെ കുറിച്ച് പ്രതിരോധ പാർലമെന്റിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇന്ന് ഒരു പാൻ കേരള എഫക്റ്റിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നോക്കൂ, കാസർഗോഡ് ഏറ്റവും അവസാനം കിടക്കുന്ന മണ്ഡലമാണ്, തിരുവനന്തപുരം ഇവിടെ കിടക്കുന്നതാണ്. അവിടെ 2 ലക്ഷം വോട്ടിന് പ്ലസ് കിട്ടുന്നുണ്ട്, തിരുവനന്തപുരത്ത് 3 ലക്ഷത്തിന് പുറത്ത് കിട്ടുന്നുണ്ട്. ഇനി മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ 4 ലക്ഷത്തിന് പുറത്തേക്ക് വോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പാൻ കേരള ബി ജെ പിക്ക് ആ എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ കാരണം പല സ്ഥലങ്ങളിൽ അത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും.